രാജ്യത്തെ ഭരിക്കേണ്ട നയിക്കേണ്ട പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഈ ഇന്ത്യ ഇപ്പോൾ എങ്ങനെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് എൻ്റെ മുമ്പ് ഇവിടെ പ്രസംഗിച്ച മണ്ഡലം യൂത്ത് ലീഗിൻ്റെ കരുത്തുറ്റ സെക്രട്ടറി സവാദ്ക പറയുകയുണ്ടായി സത്യത്തിൽ ഞാൻ ശരിക്കും വരാൻ സ്കൂളിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ശരിക്കും ഈ എം എസ് എഫിൻ്റെ കൊടി പിടിച്ചുകൊണ്ട് ഈ യൂണിറ്റ് തലങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ആ സമയത്ത് ലീഗ് എന്ത് പരിപാടി പ്രഖ്യാപിച്ചോ ഏത് സമരവുമാവട്ടെ ആ സമയത്ത് ഞാൻ ആ സമരവേദിയിൽ ഉണ്ടാകുന്നുണ്ട് ആ സമയത്തെല്ലാം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തിനാണ് ലീഗ് എന്തിനാണ് എം എസ് എഫിൻ്റെ കൊടി പിടിക്കുന്നത് ഇന്നിപ്പോൾ ഇവിടെ പുതിയ കമ്മിറ്റി വരും അപ്പോൾ നിങ്ങളോട് ചോദിക്കും എന്തിനാണ് ഈ എം എസ് എഫ് എന്ന് ചിലപ്പോൾ നേരത്തെ സവാദ്ക പറഞ്ഞ മാതിരി നമുക്കിപ്പോൾ ചിലപ്പോൾ നല്ലതുപോലെ ജീവിക്കാൻ കഴിയും എന്നാൽ ഇനി വരുന്ന തലമുറക്ക് ഇവിടെ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുമോ എന്നത് നമുക്ക് സംശയമാണ് നമ്മൾക്കിപ്പോൾ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്നതിൻ്റെ ഈ സാഹചര്യം ഒരുക്കി തന്നത് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് വല്യപ്പന്മാരുണ്ട് ആ വല്യപ്പന്മാരുടെ ഉപ്പമാർ അങ്ങനത്തെ വല്യപ്പന്മാരുടെ വല്യപ്പന്മാർ ഈ ബ്രിട്ടീഷുകാരുടെ അടുത്ത് നിന്ന് വാങ്ങിത്തന്ന ഈ സ്വാതന്ത്ര്യം ഇന്ന് ഈ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ ഈ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുമോ എന്ന സംശയത്തിലാണ് ഞാനും നിങ്ങളും അതിനെ കൊണ്ടാണ് എൻ്റെ പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും എന്തിനാണ് ലീഗ് എന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾ പറയണം ഇന്ന് നമ്മൾ നല്ലതുപോലെ ജീവിക്കുന്നുണ്ട് എന്നാൽ വരും കാലഘട്ടത്തിൽ നിങ്ങളും നിങ്ങളുടെ മക്കളും നല്ല രീതിയിൽ ജീവിക്കുമോ എന്നതിന് സംശയമാണ് അത് ഈ ജനാധിപത്യം ഈ സ്വാതന്ത്ര്യം ഇവിടെ നിലനിൽക്കണം അതിനാണ് ഞാൻ ലീഗുകാരനായത് എന്ന് അഭിമാനത്തോടു കൂടി എൻ്റെ പ്രിയപ്പെട്ട എം എസ് എഫുകാർക്ക് പറയാൻ സാധിക്കണം എൻ്റെ പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കൽ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനെ അറിയാത്തവരാരും ഉണ്ടാവില്ല കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ ചെറുപ്പകാലത്ത് സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ നാട്ടിൽ ബാഫഖി തങ്ങളും സത്താർ സേട്ടു സാഹിബും അടക്കമുള്ള നേതാക്കൾ വരികയാണ് ആ സമയത്ത് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ഇതേമാതിരിത്തെ സദസ്സിലാണ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ ഉപ്പ ആ സദസ്സിലുണ്ട് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ചെറിയ കുട്ടിയാണ് വീട്ടിലാണ് അപ്പോൾ സത്താർ സേത്തു സാഹിബിനോട് ബാഫഖി തങ്ങൾ പറയുന്നുണ്ട് സാഹിബ് ഇത് നമ്മുടെ സി എച്ചിന്റെ വാപ്പയാണ് ഇത് സി എച്ചിന്റെ വാപ്പയാണ് എന്ന് പറഞ്ഞപ്പോൾ സത്താർ സേട്ടു സാഹിബ് ആ സദസ്സിൽ നിന്ന് സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ ഉപ്പയെ കുറിച്ച് പറയുന്നുണ്ട് ആ ഉപ്പ ഈ മകനെ കുറിച്ച് ലീഗിന്റെ നേതാക്കൾ പറയുന്നത് കേട്ടപ്പോൾ ആ ഉപ്പ എഴുന്നേറ്റ് ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോവുകയാണ് വീട്ടിലേക്ക് എന്നിട്ട് ആ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മകനോട് പറയുകയാണ് എൻ്റെ മകനെ ഇന്ന് നിന്റെ വാപ്പയായത് കാരണം എൻ്റെ സത്താർ സേട്ടു സാഹിബും അടക്കമുള്ള ബാഫഖി തങ്ങൾ അടക്കമുള്ള നേതാക്കൾ ആ സദസ്സിൽ എന്നെ പൊക്കി പറഞ്ഞു എന്ന് സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ ഉപ്പ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനോട് പറയുകയാണ് അത് കഴിഞ്ഞ് ആ കാല ഇനി കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇപ്പോഴത്തെ എം എൽ എ ആയിട്ടുള്ള എം കെ മുനീർ സാഹിബ് മുനീർ സാഹിബിന്റെ ചെറുപ്പകാലം ആ കാലത്ത് ഉപ്പ ആ കാലത്ത് എം എൽ എ ആണ് വിദ്യാഭ്യാസ മന്ത്രിയാണ് അപ്പോൾ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് പറയുന്നുണ്ട് എം കെ മുനീർ സാഹിബ് ഒരു ലേഖനത്തിലൂടെ ഈ കാര്യം പറയുന്നുണ്ട് ഉപ്പയെ കാണാൻ ഏറെ പൂതി വെച്ചിരിക്കുന്ന ഒരു മകൻ ആദ്യ ദിവസം ഉപ്പയെ കാത്തു നിന്നു ഉപ്പ പാതിരാവിന്റെ ഇരുട്ടിൽ ഒരു ചൂട്ടും കത്തിച്ചുകൊണ്ടാണ് അത്തോളിയിലെ വീട്ടിലേക്ക് കടന്നു പോകുന്നത് ആ ഉപ്പയെ കാത്തു നിൽക്കുന്ന മകൻ ഒന്നാമത്തെ ദിവസം കാത്തു നിന്നു ആ സമയത്ത് ഉപ്പയെ കാണാൻ സാധിച്ചില്ല അതിനുശേഷം രണ്ടാമത്തെ ദിവസം കാത്തു നിന്നു അന്നും ഉപ്പയെ കാണാൻ സാധിച്ചില്ല മൂന്നാമത്തെ ദിവസം എത്ര നേരം വൈകിയാലും എത്ര അസ്തമയ നേരമാണെങ്കിലും ഞാൻ ഉപ്പയെ കണ്ടിട്ട് ഉറങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എം കെ മുനീർ സാഹിബ് കാത്തു നിൽക്കുന്നുണ്ട് സ്വന്തം ഉപ്പയെ അപ്പോൾ പാതിരാവിന്റെ ഇരുട്ടിൽ ചൂട്ടും കത്തിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് കടന്നു വരുന്ന സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനോട് എം കെ മുനീർ സാഹിബ് ചോദിക്കുന്നുണ്ട് ഉപ്പ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ ഓട്ടം ഓടുന്നത് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ നട്ടപ്പാതിൽ ഉറക്കം വഹിച്ചുകൊണ്ട് നിങ്ങൾ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞ മറുപടി ഇന്ന് നീ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്
ഇനി വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ അതേ മറുപടിയാണ് സി എച്ച് മുഹമ്മദ് ഖാസ സാഹിബ് എം കെ മുനീർ സാഹിബിനോട് പറഞ്ഞത് നിന്റെ നിനക്കും നിന്റെ പേരക്കുട്ടികൾക്കും നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയും അവരുടെ എൻ്റെ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ വേണ്ടി കോളേജുകളും യൂണിവേഴ്സിറ്റികളും എല്ലാം നിർമ്മിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഓട്ടപ്പാച്ചിലുകൾ നടത്തുന്നത് എന്ന് സി എച്ച് മുഹമ്മദ് ഖാസ സാഹിബ് പറയുന്നുണ്ട് ആ സി എച്ച് മുഹമ്മദ് ഖാസ സാഹിബിന്റെ സംഭാവനയാണ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചുമരുകൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ സി പി എമ്മുകാരന്റെ ചരിത്രമല്ല ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചുമരുകൾക്ക് പറയാനുള്ളത് സി എച്ച് മുഹമ്മദ് ഖാസ സാഹിബിന്റെ ചരിത്രമാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ഈ ഫറൂഖ് കോളേജിന്റെ ചുമരുകൾക്ക് പറയാനുള്ളത് കെ എം സീതി സാഹിബിന്റെ ചരിത്രമാണ് അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒട്ടനേകം കോളേജുകളും യൂണിവേഴ്സിറ്റികളും എല്ലാം ഈ കേരളത്തിൽ സമ്മാനിച്ച പാർട്ടി എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമുള്ളൂ അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഓർക്കണം ചിലരോടൊക്കെ ചോദിക്കും നിങ്ങൾ ഏതാണ് പാർട്ടി എന്ന് ആ സമയത്ത് പറയും ഞാൻ ലീഗുകാരനാണ് അങ്ങനെയല്ല പറയേണ്ടത് അഭിമാനത്തോടു കൂടി പറയണം ഞാൻ ഒരു മുസ്ലിം ലീഗുകാരനാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ഓരോ എം എസ് എഫുകാരനും യൂത്ത് ലീഗുകാരനും ലീഗുകാരനും സാധിക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ അടുത്ത പ്ലസ് വണ്ണിന്റെ സീറ്റ് ഏറെ എത്ര വിദ്യാർത്ഥികളാണ് പ്ലസ് വൺ എക്സാം എഴുതുന്നത് ഈ എക്സാം എഴുതിയ വിദ്യാർത്ഥികൾക്കൊക്കെ ഇന്ന് പഠിക്കാൻ സീറ്റുണ്ടോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എം എസ് എഫ് ആദ്യം സമരവീഥികളെ ഇറങ്ങി കോഴിക്കോട്ട് കോഴിക്കോട് ടൗണിൽ ഒരു ദിവസം മുഴുവൻ സമരപ്പന്തൽ കെട്ടിക്കൊണ്ട് പ്രതിഷേധിച്ചു രണ്ടാമത്തെ ഘട്ടം സമരം എന്ന നിലയിൽ ഹൈവേ സ്തംഭനങ്ങൾ മണ്ഡല തലങ്ങളിൽ മുഴുവൻ ഹൈവേ സ്തംഭനങ്ങൾ നടത്തി അതിന്റെ ശേഷം എ ഓഫീസ് ഉപരോധിച്ചു കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി അതിനൊരു മറുപടി ഇതുവരെ ആയിട്ടും തന്നിട്ടില്ല ആ സമയത്ത് ശിവൻകുട്ടിയുടെ കാറിന് നേരെ കരിങ്കൊടി കാണിച്ച ഇവര് ഇവർക്ക് പണ്ടേ കറുപ്പ് എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് കറുപ്പിനെ ഭയക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി ഇപ്പോൾ പിണറായി വിജയൻ മാറി അതിനുശേഷം ഇപ്പോൾ ശിവൻകുട്ടി ശിവൻകുട്ടിക്ക് നേരെ കരിങ്കൊടി കാണിച്ച എം എസ് എഫിന്റെ രണ്ട് പ്രവർത്തകർക്ക് നേരെയാണ് കയ്യാമം വെച്ചത് ഇവിടെ എത്ര എത്ര കൊലപാതകങ്ങൾ ചെയ്തവരുണ്ട് അവർക്കൊന്നും കയ്യാമം വെക്കുന്നില്ല ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രതിഷേധിച്ച ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കണമെന്ന് പറയുന്ന എം എസ് എഫുകാരക്ക് നേരെയാണ് ഇവര് കയ്യാമം വെച്ചത് ആലോചിക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി നിങ്ങൾ ഈ ഇത് കഴിഞ്ഞിട്ട് കോളേജ് കാലഘട്ടത്തിലേക്ക് പോകേണ്ടവരാണ് ക്യാമ്പസ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവരാണ് ആ സമയത്ത് അവിടെ ജനാധിപത്യം വിജയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വെള്ളക്കൊടിയുമായി ഒരു സംഘം വരും അവരുടെ പേരാണ് എസ് എഫ് എ എന്ന് പറയുന്നത് ഈ എസ് എഫ് എ എന്ന് പറയുന്നവരുടെ അവസ്ഥ പറയാതിരിക്കുകയാണ് നല്ലത് ഇവര് വിദ്യാർത്ഥികളുടെ പ്രസ്ഥാനമാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ ഇവിടുത്തെ എസ് എഫ് ഐക്കാരോട് നിങ്ങൾ വിദ്യാർത്ഥികളുടെ സംഘടനയാണെങ്കിൽ എന്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഒരു പ്ലസ് വൺ സീറ്റിന്റെ പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ അത് പരിഹരിച്ചില്ല നിങ്ങൾ പറയുന്നുണ്ടല്ലോ സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയല്ല ഞങ്ങൾ എന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവർ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കി സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനകളല്ല ഞങ്ങൾ എന്ന് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ മേൽഘടകം അല്ലല്ലോ സി പി എം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ അതിനെ പ്രതിഷേധിച്ചൂടെ എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്തിട്ടില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് ഐ എം എസ് എഫ് കാർക്ക് നേരെ നിരന്തരമായി ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ ഒരുവിധം ക്യാമ്പസുകളിലെല്ലാം എം എസ് എഫുകാർ ക്രൂരമായി മർദ്ദിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മർദ്ദനവും അവർ ലഹരിക്കെല്ലാം സപ്പോർട്ട് ചെയ്യുന്നവരുമാണ് ഈ ക്യാമ്പസ് സ്ഥലങ്ങളിലെല്ലാം ലഹരി ഉപയോഗിക്കാൻ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയായി എം എസ് എഫ് എസ് എഫ് ഐ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഈ ലഹരിയും കഞ്ചാവും ഫ്രീ സെക്സും എല്ലാം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ എസ് എഫ് ഐയുടെ കണികളിൽപ്പെട്ടാൽ അതിന്റെ ആ ചങ്ങലയുടെ കണ്ണിയായാൽ ആ കണ്ണി പൊട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് എന്റെ പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കൾ മനസ്സിലാക്കണം ഞാൻ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല നേരത്തെ സൽമാൻകയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് നിങ്ങളോട് സൽമാൻകോ കാര്യം പറയുന്നു പ്ലസ് വൺ സീറ്റ് ഇവിടുത്തെ എൻ എൻ എം എച്ച് എസിൽ പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട ലീഗിന് രണ്ട് സീറ്റാണ് ഉള്ളത് അത് കാലങ്ങളോളമായി എം എസ് എഫ് ആണ് അത് കൈകാര്യം എം എസ് എഫ് ആണ് അത് കൈകാര്യം ചെയ്യുന്നത് ഏത് യൂണിറ്റുകൾക്ക് കൊടുക്കണമെന്ന് കഴിഞ്ഞ മാസങ്ങളിൽ എം എസ് എഫിന്റെ വർക്കിംഗ് പഞ്ചായത്ത് വർക്കിംഗ് കമ്മിറ്റി കൂടി ആ സമയത്ത് വന്ന തീരുമാനം എന്തെന്ന് വെച്ചാൽ നിലവിലെ എം എസ് എഫിന്റെ കമ്മിറ്റി ഇല്ലാത്ത സ്ഥലത്ത് നിലവിലെ ശൂന്യമായി കിടക്കുന്ന കമ്മിറ്റി
ആ സ്ഥലത്തൊന്നും പ്ലസ് വണ്ണിന്റെ സീറ്റിന്റെ ലോട്ടില് ആ യൂണിറ്റുകളൊന്നും പെടുത്തണ്ട എന്നാണ് ഭാരവാഹി നമ്മുടെ വർക്ക് ചെയ്യാൻ പറ്റിയ മറ്റു യൂണിറ്റുകളെ ഭാരവാഹികൾ പറയുന്നത്. കാരണം നിരന്തരമായി ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യൂണിറ്റുകള് ചിലപ്പോൾ ഈ പ്രവർത്തിക്കാത്ത യൂണിറ്റുകളിലാവും ചിലപ്പോൾ നറുക്ക് കിട്ടുക. ആ സമയത്ത് ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യൂണിറ്റുകൾക്ക് ഒരു അവർക്ക് ഡീമോട്ടിവേറ്റ് ആവുന്ന ഒരു കാര്യമാവും അങ്ങനെ ഉണ്ടാകാൻ സാധിക്കുക. ഇപ്പൊ ഞാൻ ഈ പ്രവർത്തിക്കാത്ത യൂണിറ്റുകളിലെ യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് ഭാരവാഹി എന്ന നിലയ്ക്ക് ഞാൻ സൽമാൻ കെയോട് ഞാൻ പറഞ്ഞു, സൽമാൻ കെ ഇങ്ങനെ ഇന്ന വിഷയമുണ്ട്, വർക്ക് ചെയ്യാൻ പറ്റിയില്ല, ഇങ്ങനെ തീരുമാനം വന്നിട്ടുണ്ട്, പാറയിൽ യൂണിറ്റ് നമ്മൾ ഇതിൽ ഇടുന്നില്ല. കാരണം അവിടെ ഇപ്പം പഞ്ചായ യൂണിറ്റ് കമ്മിറ്റികൾ ശൂന്യമാണ്, അവിടെ യൂണിറ്റ് കമ്മിറ്റി ഇല്ല, അതിനെ കൊണ്ട് നമ്മൾ ഇടുന്നില്ല എന്ന് ഞാൻ സൽമാൻ കെ വിളിച്ചു പറഞ്ഞു. സൽമാൻ കെ അതിന്റെ കൂടെ സൽമാൻ കെ എന്നോട് വേറെ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇൻഷാല്ലാ അടുത്ത മാസങ്ങളിലായിട്ട് നമുക്ക് പാറയിൽ നല്ലൊരു കമ്മിറ്റി വരും, കനലിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ആ കമ്മിറ്റികൾ ഉണ്ടാക്കണമെന്ന് സൽമാൻ കെ എന്നോട് പറഞ്ഞു. ഞാൻ സൽമാൻ കെ പറഞ്ഞു, നല്ലൊരു ടീം, കാരണം ഒരിക്കലും ശൂന്യമാവാൻ പറ്റാത്ത ഒരു യൂണിറ്റാണ് ഈ പാറയിൽ യൂണിറ്റ് എന്ന് പറയുന്നത്. കാരണം എം എസ് എഫിന്റെ മുൻ ഭാരവാഹി ഇവിടെ ഇരിക്കുന്നുണ്ട്, എം എസ് എഫിന് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്, യൂത്ത് ലീഗിന് ഭാരവാഹി കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ ലീഗിന് ഒരു ഭാരവാഹി ഉണ്ട്. അങ്ങനെ ഒരുപാട് നേതാക്കൾ പഞ്ചായത്ത് തലങ്ങളിലേക്കും മണ്ഡല തലങ്ങളിലേക്കും സംഭാവന ചെയ്ത ഈ പാറയിൽ യൂണിറ്റ് ഒരിക്കലും ശൂന്യമാവരുത്. കനൽ എന്ന് പറയുന്നത് എന്തുകൊണ്ട് തീ ഇടാൻ എന്ന് ചോദിച്ചാൽ ചിലവരും കനലിനെ കാട്ടി പവർ തീക്കല്ലേ പറയും. തീ എന്ന് പറയുന്നത് ചിലപ്പോൾ ഏറിപ്പോയ ചെറിയ തീ ആണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് കത്തിക്കയും, എന്നാൽ അതിന്റെ കനൽ എന്ന് പറയുന്നത് ചിലപ്പോൾ 10 മിനിറ്റ് നീണ്ടു നിൽക്കും. അപ്പൊ ഇവിടെ വരുന്ന ഏത് കമ്മിറ്റി ആവട്ടെ, അത് ചില സമയങ്ങളിൽ അതൊന്ന് തീ ഒന്ന് കത്തിച്ചാണ്ട് ഒന്നൊന്ന് പവറാക്കുക, അതിന്റെ ശേഷം അത് കനലിനെ പോലെ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ഒരു ആവേശ കമ്മിറ്റി ആവാതെ മാറുക, നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം നടത്തുക. നേരത്തെ സൽമാൻ പറഞ്ഞു, ഏത് പ്രവർത്തനമാണെങ്കിലും ഇവിടുത്തെ യൂത്ത് ലീഗ് കമ്മിറ്റി നിങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കാൻ അവർ തയ്യാറാണ്, നിങ്ങൾ അവര് പരിപാടികൾ നടത്തിയാൽ മതി, ഇവിടെ ഈ ലീഗിന്റെ ഹരിത പതാക ഇനിയും ഒരുപാട് കാലം ഇവിടെ പാറി കളിക്കണം, ഈ പാറയിൽ അങ്ങാടിയിൽ ലീഗിന്റെയും എം എസ് എഫിന്റെയും പതാക ഇവിടെ പാറി കളിക്കണം, അതിന് നിങ്ങളെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഈ ഇന്ന് നമ്മുടെ ഈ ചേലമ്പ്ര പഞ്ചായത്തിൽ തന്നെ ഡ്രഗ് മാഫിയകൾ ഒട്ടനേകമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ സ്കൂളിലെ പ്രിയപ്പെട്ട പ്ലസ് വണ്ണിലേക്ക് വന്ന് അറിയുന്ന വിദ്യാർത്ഥികളോട് ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഹയർ സെക്കൻഡറി തലങ്ങളിൽ ഇപ്പോൾ എം എസ് എഫ് യൂണിറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പൊ ഞാൻ അറിയുന്ന വിദ്യാർത്ഥികളോടൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ യൂണിറ്റിലേക്ക് യൂണിറ്റിന്റെ ഭാരവാഹികളാക്കട്ടെ, ഹയർ സെക്കൻഡറിയിൽ യൂണിറ്റിന്റെ ഭാരവാഹികളാക്കട്ടെ. അവർ പറഞ്ഞപ്പോൾ എന്തിനാണ് എം എസ് എഫ്, എന്തിനാണ് വെറുതെ ഹയർ സെക്കൻഡറിയിലൊക്കെ യൂണിറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഓനോട് പറഞ്ഞേ, നിങ്ങൾ എൽ പി യു പിയും കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആ എൽ പി യു പിയും കഴിഞ്ഞിട്ടാണ് തന്നെ. പിന്നെ ഞാൻ ചോദിച്ചു, ഇത് ആരാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. ഈ സംവിധാനം ഉണ്ടാക്കിയ ഒരാളുമാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ഇന്ന എന്നെ ആളെ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, അപ്പൊ ഓലാണ് ഈ എൽ പി യു പി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു, ഈ എൽ പി യു പി ഉണ്ടാക്കിയൊക്കെ നിങ്ങൾ ഓരോ സ്കൂളിലാവും പഠിച്ചിട്ടുണ്ടാവുക, പക്ഷെ ഈ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയെന്ന്. അപ്പൊ ഓല് പറഞ്ഞു, അത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഈ എൽ പി സ്കൂളുകളും യു പി സ്കൂളും ഒക്കെ ഇവിടെ സമ്മാനിച്ച പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അതിന്റെ വിദ്യാർത്ഥി സംഘടനയാണ് ഈ എം എസ് എഫ്. ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ ഇന്ന് ഈ കാണുന്ന പ്രൗഢിയിലൊന്നും ഏത് ഐ എ എസോ ഒരു ഐ പി എസോ അല്ലെങ്കിൽ ഏതൊരു സർക്കാർ ജോലിയോ ഒന്നും ഇല്ലാത്തൊരു സമൂഹമായി നമ്മൾ മാറുമായിരുന്നു. നിങ്ങൾ ഈ പഠിക്കുന്ന പ്ലസ് വൺ വിദ്യാഭ്യാസം ഇല്ലാതാവുമായിരുന്നു, ഇന്ന് നിങ്ങൾ പഠിക്കുന്ന ഈ പ്ലസ് ടു വിദ്യാഭ്യാസം ഇല്ലാതാവുമായിരുന്നു. അതിനെ കൊണ്ട് ഇതുവരെ നിൽക്കൽ അത്യാവശ്യമാണ്, അതിനെക്കൊണ്ട് നിങ്ങൾ ഈ യൂണിറ്റിൽ ഭാഗവത്താവണം, ഈ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ആ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഒരു പെൺകുട്ടി, കാരണം അന്ന് നമ്മുടെ ലഹരിക്കെതിരെ ഒരു പരിപാടി നടന്നിരുന്നു എം എസ് എഫിന്റെ. അപ്പം ഈ ഒരു പെൺകുട്ടി എന്നോട് ചോദിച്ചു, നിങ്ങളൊക്കെ എന്തിനാണ് എം എസ് എഫുകാരായി ഇങ്ങനെ നടക്കുന്നത്, നിങ്ങളെ ഈ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരു കൽപ്പനയും കൊടുക്കാത്ത പാർട്ടിയല്ല എം എസ് എഫ്, അതിനെക്കൊണ്ട് നമ്മളാരും എം എസ് എഫിൽ ഇല്ല, നമ്മളാരും എം എസ് എഫിനേറ്റോ ഒന്നും ചെയ്യലും ഇല്ല എന്നല്ല. അപ്പൊ ഞാൻ പറഞ്ഞേ, ഈ സി എച്ച് മുഹമ്മദ് ഖോയ സാഹിബും കെ എം സീതി സാഹിബും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും ഈ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രൊമോട്ട് നൽകിക്കൊണ്ട് ഒരുപാട് സ്കോളർഷിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കെ എം സി ഡി സാഹിബ് എന്ന് പറയുന്ന ആ മഹവ്യക്തി ഇവിടെ ഫറൂഖ് കോളേജ് ഉണ്ടാക്കിയ സമയത്ത്
ഓരോ വീടുകളുടെയും അടുക്കള കയറി ഇറങ്ങിക്കൊണ്ട് അവിടുത്തെ ഉമ്മമാരോട് പറയുമായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളെ വിദ്യാലയങ്ങളിലേക്ക് വിടണം, നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളെ വിദ്യാലയത്തിലേക്ക് വിടണം. എന്നിട്ടും വിടാത്ത വീടുകൾ ഉണ്ടായിരുന്നു. എന്നിട്ടും ഒരു നാല് ചുമരുകളുടെ അടുക്കളയിൽ പൂട്ടിയിട്ട നിലയിൽ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ആ അടുപ്പിന്റെ ചൂടും പുകയും കൊള്ളുന്ന പെൺകുട്ടികളായി നിങ്ങൾ മാറരുത് എന്ന് കെ എം സീതി സാഹിബ് അവിടുത്തെ ഉമ്മമാരോട് പറയുമായിരുന്നു. ആ സമയത്ത് കെ എം സീതി സാഹിബും സി എച്ച് മുഹമ്മദ് ഖാൻ സാഹിബും അടക്കമുള്ള ലീഗിന്റെ നേതാക്കൾ ഈ വിദ്യാലയങ്ങളിലേക്ക് വരാൻ വേണ്ടി പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ പ്രഖ്യാപിച്ചു. അങ്ങനെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്കോളർഷിപ്പുകളും മറ്റുമെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ആയാലും അവരെ